നമസ്കാരം ന്യൂസ് ആൻഡ് സ്വാഗതം പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഭൂരിപക്ഷവും ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎക്ക് തുടർഭരണം പ്രവചിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളുകളിലെ ഈ മോഡിഫിക്കേഷനെ തള്ളിക്കളയുകയാണ് പ്രതിപക്ഷം ജനാധിപത്യത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു പുറത്തുവന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു പ്രതിപക്ഷ സഖ്യം സംശയിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് യഥാർത്ഥ ഫലം എന്തെന്നും കണ്ടതാണ് മോദി മീഡിയ തുടർഭരണം പ്രവചിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടുമെന്നുള്ള പ്രവചനങ്ങളും പുറത്തുവരികയാണ് എക്സിറ്റ് പോളുകളെ എത്ര കണ്ട് വിശ്വസിക്കണം എക്സിറ്റ് പോളോ പി ആർ വർക്കോ ആണ് ന്യൂസ് ആൻഡ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് സനോജ് കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ സോയ ജോസഫ് ബി ജെ പി പ്രതിനിധി സി ശിവൻകുട്ടി മാധ്യമ പ്രവർത്തകൻ ആദ്യം വി കെ സനോജിലേക്കാണ് ശ്രീ വി കെ സനോജ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഒരു എക്സിറ്റ് പോളാണോ പി ആർ വർക്കാണോ എന്നുള്ള ഒരു സംശയമാണ് ന്യായമായും ഉയരുന്നത് നോക്കൂ കഴിഞ്ഞ തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായതുപോലെ ഒരു ഈ ഈ എക്സിറ്റ് പോളുകൾ നോക്കിയാൽ വളരെ ഒരു കൺസിസ്റ്റൻ്റ് സ്വഭാവം കാണാൻ കഴിയും അതായത് ഒരു പൊതുവായ സ്വഭാവം ഒരു പൊതുവായ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് കാര്യമായ വ്യത്യാസമില്ല പക്ഷേ മുൻകാലങ്ങളിലൊന്നും അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ഗൂഢാലോചന ഈ എക്സിറ്റ് പോൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആരോപണം ഇത് ഇതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങളും പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് ഇതിന് പിന്നിൽ ആരാണ് ആർക്കാണ് ഇതുകൊണ്ടുള്ള രാഷ്ട്രീയമായ നേട്ടം എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ലേ ഉള്ളൂ അതുകൊണ്ട് ബി ജെ പി സ്പോൺസർ ചെയ്ത ഒരു ഒരുപറ്റ മാധ്യമങ്ങളും അവരുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻസികളുമാണ് ഈ എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് അനുകൂലമാണ് അത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താണ് നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കുമോ എന്ന കടുത്ത ആശങ്കയാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളും പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ് രാജ്യത്തുടനീളം നടന്നത് അത് പ്രതിഫലിക്കുന്നതല്ലോ ഈ എക്സിറ്റ് ഫോൾ ഫലങ്ങൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എങ്ങനെ നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തെന്താണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വം എന്ന ആശയത്തെ ദുർബലപ്പെടുത്തി ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ എത്രയെത്ര മതവിദ്വേഷം നിറഞ്ഞ പ്രസംഗങ്ങളാണ് നടത്തിയത് എത്ര അപകടകരമായ നിലയിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതികൾ പോലും പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ എങ്ങനെയാണ് ബി ജെ പി ഗവൺമെൻറ് കൈകാര്യം ഇതെല്ലാം ജനങ്ങൾ കാണുകയല്ലേ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രശ്നം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു രാജ്യത്തെ ചെറുപ്പം അതിശക്തമായ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്തരം കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഒരു എക്സിറ്റ് പോൾ ഫലം വന്നത് എന്നത് ആളുകൾ പരിഹാസത്തോടുകൂടെ നോക്കുന്നത് സമീപകാലത്ത് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാലോ ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേരളത്തിൽ ഇരുപത്തിയഞ്ച് എം എൽ എ തോൽക്കും എന്നായിരുന്നു ഇത്തരം ആളുകൾ പ്രവചിച്ചത് പക്ഷെ എന്താ ഉണ്ടായത് ഇവർ പ്രവചിച്ച ഇവർ ഇവരുടെ എക്സിറ്റ് പോൾ മുന്നോട്ട് വെച്ച ഇരുപത്തിയഞ്ചിൽ മൂന്നാളുകൾ ഇന്ന് കേരളത്തിൽ മന്ത്രിയാണ് ബാക്കി പത്ത് ഇരു ഇരുപത്തി നാ രണ്ടാളുകൾ എം എൽ എമാരായി ഇപ്പോഴും തുടരുന്നുണ്ട് ഇവർ തോക്കുമെന്ന് പറഞ്ഞ ആളുകൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ട് ജയിച്ചിട്ടുണ്ട് ശൈലജ ടീച്ചർ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നായിരുന്നു ഈ ഇത്തരം ആളുകൾ പങ്കുവെച്ചത് പക്ഷേ അറുപത്തൊന്നായിരത്തിൽ പരം വോട്ടുകൾക്ക് ശൈലജ ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷം ജയിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ അപ്പോൾ എത്രമാത്രം അസംബന്ധമാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടി കൂടി എന്ന് ഒരുപാട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് സനോജിന്റെ മാത്രമല്ല ഈ പാനലിലുള്ള എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ ഇൻറോയിൽ സൂചിപ്പിച്ചു ചില സമ്മർദ്ദങ്ങൾ ചില ഗൂഢാലോചനകൾ ഈ പി വർക്കുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ എക്സിറ്റ് പോൾ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യം ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു ആ ആശങ്കകൾ ശരിവയ്ക്കുന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വരികയാണ് രാജ്ദീപ് സർദേശായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിസ് ഇസ് മൈ ലാസ്റ്റ് എലക്ഷൻ എന്ന് അതായത് ഇനിയൊരു എലക്ഷൻ കവറേജിന് താനില്ല എന്ന് രാജ്ദീപ് സർദേശായി പറയുകയാണ് നമുക്കറിയാം ഇന്ത്യ ടുഡേ ആക്സിസ് ആണ് വളരെ വലിയ രീതിയിൽ ഈ മോദി ക്യാമ്പയിന് നേതൃത്വം നൽകുകയും അത്തരത്തിൽ വലിയ രീതിയിൽ ബി ജെ പി വലിയ സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള എക്സിറ്റ് പോളൊക്കെ നടത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യത്തിലും വളരെ വിഭിന്നമായ ചില തർക്കങ്ങളുണ്ട് അതിലേക്കൊക്കെ സജ് സനോജിലേക്ക് വരാം സനോജ് നോക്കൂ ഇപ്പോൾ രാജദ്വീപ് സർവേശയെ പോലുള്ള ഒരാൾ ദിസ് ഈസ് മൈ ലാസ്റ്റ് എലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ച ചില ആശങ്കകൾക്ക് കൂടി അടിസ്ഥാനമില്ലേ തീർച്ചയായിട്ടും പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ച ആശങ്ക പലതരത്തിലുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോയത് ഇപ്പം ഞാൻ അതാ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം മുതലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തുടനീളം മതവിദ്വേഷം നിറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴൊന്നും അതിന്മേലുണ്ടായിട്ടുള്ള പരാതികൾ ആ പരാതിന്മേൽ നടപടി എടുക്കാതിരുന്നത് ഇതെല്ലാം കൂടുതൽ കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തിയ കാര്യം തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണുള്ളത് എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യ ഇനി ഇതുപോലെ നിലനിൽക്കുമോ എന്ന കടുത്ത ആശങ്ക കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു ഒരു നിമിഷത്തിൽ കൂടി തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇതിനകത്ത് വളരെ അതിന്റെ നേതൃത്വം ഇത് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത ആശങ്ക ഉന്നയിക്കുകയും ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഇത്ര ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ ശിവൻകുട്ടിയിലേക്ക് പോവുകയാണ് ശ്രീ ശിവൻകുട്ടി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലപ്രഖ്യാപനം ഇതിനെയൊക്കെ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷം അതേക്കുറിച്ച് വലിയ ആശങ്ക പറഞ്ഞു വച്ചിരിക്കുകയാണ് ഈ എക്സിറ്റ് പോളിൽ പോലും വലിയ കൃത്രിമത്വം നടന്നിരിക്കുന്നു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടുകൊണ്ട് പ്രതിപക്ഷ സഖ്യം പറഞ്ഞത് ഈ വോട്ടെണ്ണലിൽ കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തണമെന്നാണ് ഇന്നലെ അവർ യോഗം ചേർന്നുകൊണ്ട് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് വളരെ കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും അതുകൊണ്ട് പോളിംഗ് ഏജൻറ്റുമാരുമായി പോളിംഗ് ഏജന്റുമാരായി പോകുന്ന ഓരോരുത്തരും വലിയ ജാഗ്രത പാലിക്കണം എന്ന് പ്രതിപക്ഷം അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്ത്യ രാജ്യത്ത് ഒരു തരത്തിലും ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ആശങ്ക ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിലൊരു അടിസ്ഥാനമില്ലേ നീലിമ എനിക്കൊരു ചെറിയ കാര്യം ഉള്ളത് ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും എന്ന് ബലസൂചനകൾ എക്സിറ്റ് പോളിൽ പറയുന്നതാണോ ഈ ആശങ്കയ്ക്ക് ഇടയാക്കി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ആര് ജയിക്കും എന്നാണ് പറയേണ്ടത് അതുകൂടി നീലിമ പറയണം കാരണം നീലിമ പറയുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ ഡി എ ഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഒരു സൂചനയാണ് ഇത് എക്സിറ്റ് പോൾ ഫലമല്ല ഞാൻ അത് ആദ്യമായി പറയാം എക്സിറ്റ് പോൾ ഫലമല്ല എക്സിറ്റ് പോളെന്നു പറയുന്നത് സൂചനയാണ് അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ഇതുപോലെയുള്ള എക്സിറ്റ് പോളുകൾ വരാറുണ്ട് ആ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ സി പി എം ജയിക്കും എന്ന് പറയുമ്പോൾ മാത്രമാണോ ഇത് കൃത്യമാവുന്നത് ഇന്ത്യൻ ജനാധിപത്യം മാസിസ്റ്റ് പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ മുസ്ലിം ലീഗ് വിജയിക്കുന്നു എന്ന് പറയുമ്പം ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ കോൺഗ്രസ് ജയിക്കും എന്ന് പറയുമ്പം ഇന്ത്യൻ ജനാധിപത്യം കൃത്യമാവുമോ ഇതാണോ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലൊക്കെ കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയല്ലേ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു ഇത് തിരഞ്ഞെടുപ്പല്ലേ നീലിമ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എക്സിറ്റ് പോളുകൾ വരും വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടയോ എന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നിലപാടുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ വരുന്നു എക്സിറ്റ് പോളുകൾ വരുമ്പോൾ ആ ഫലസൂചനകൾ സൂചിപ്പിക്കപ്പെടുന്നു ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ശ്രീ ശിവൻകുട്ടി ഇത് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ആര് ജയിക്കും തോൽക്കും എന്നുള്ളതല്ല ഒരു അജണ്ട വളരെ കൃത്യമായി സെറ്റ് ചെയ്യപ്പെടുകയാണ് നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു കൺസിസ്റ്റൻസി ഇക്കാര്യത്തിൽ ഉണ്ടാകുകയാണ് എല്ലാ ഏജൻസികളും ഒരു പൊതു കൂടി ഈ പ്രവചനം നടത്തുകയാണ് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തും മാധ്യമ പ്രവർത്തന രംഗത്തുമൊക്കെ വളരെ നാളുകളായി നിലനിൽക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഒരു 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 തരത്തിലും ഒരു വ്യത്യാസം പോലും ഇല്ലാതെയുള്ള ഈ ഡാറ്റ ഇതെങ്ങനെ വരുന്നു ഇത് ഈ ഏജൻസികളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ അത്തരത്തിലൊരു ആശങ്ക പ്രതിപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ തരുമ്പെങ്കിലും ഒരു ആശങ്ക ഉണ്ടാകേണ്ടതല്ലേ നീലിമ ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം നീലിമാ ഞാനൊരു പറഞ്ഞെ ഈ പറയുന്ന ഏജൻസികൾക്ക് ഞാനാണോ മറുപടി പറയണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് വി വിശകലനവുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചന വരുമ്പോൾ ബി ജെ പി എന്തിനു മറുപടി പറയണം ഞാൻ ചോദിച്ചോട്ടെ സി പി എം കേരളത്തിൽ വിജയിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന നിലപാടെന്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത നിലപാടെന്താണ് നിങ്ങളെടുത്ത നിലപാടുകൾ നിങ്ങൾ പറയൂ നിങ്ങളുടെ ചാനലിന് ചാനലിനുമ്പ് വന്നിട്ടുണ്ടല്ലോ വാർത്തകളൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് ജയിക്കില്ല യു ഡി എഫ് ആണല്ലോ മുൻതൂക്കം വരുമെന്നാണല്ലോ എക്സിറ്റ് പോളുകൾ ഫലം പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസിനാണല്ലോ വരുന്നത് യു ഡി എഫിനാണല്ലോ വരുന്നത് അപ്പോൾ അത് ശരിയാണോ അത് ശരിയാണോ നീലിമ നീലിമ പറയുമ്പോൾ ഞാൻ നീലിമ്മയോട് ചോദിക്കുന്നത് എൻ്റെ വിനയപൂർവ്വമുള്ള ആങ്കർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത് വിനയപൂർവ്വം ഞാൻ ചോദിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് മുൻതൂക്കം വരും എന്ന് പറയുമ്പോൾ അത് ശരിയാണോ അത് ശരിയാണോ നീലിമ നീലിമ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ നീലിമാ നീലിമയുടെ ചോദ്യം ഞാൻ അവസാനിപ്പിച്ചോട്ടെ നീലിമ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഓരോ ഏജൻസികൾക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതിൻ്റെ വിശദീകരണം പറയേണ്ടത് അവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എക്സിറ്റ് പോളുകളെ ഒരു കാലത്തും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എക്സിറ്റ് പോളുകളുടെ സൂചനകൾ വരാറുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയോ കാലം കോൺഗ്രസ് വലിയ വിജയം കൊയ്യുമ്പോഴും കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി വലിയ വിജയം കൊയ്യുമ്പോഴും ഞങ്ങളൊക്കെ പരാജിതരായി എത്രയോ കാലം വെളിയിലിരുന്നു എൻ്റെ സാർ അന്നൊന്നും ഞങ്ങൾക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിനെയൊക്കെ ബഹുമാനപൂർവ്വം തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഞങ്ങൾ റിസൾട്ടുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടല്ലേ ഉള്ളൂ അന്ന് ഞങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ അതൊക്കെ ഞങ്ങൾ വളരെ ശക്തിയായി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ രാജ്യത്ത് ഞങ്ങൾ തിരിച്ചു വരുന്നത് ശ്രീ ശിവൻകുട്ടി ഇത് ഇതിപ്പോ കേരളത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരം വരേണ്ടേ അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉള്ളതെന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായകമായിട്ടുണ്ട് അല്ലെന്ന് ഞാൻ ചോദിച്ചോട്ടെ ഈ എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളല്ല എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസികളാണ് ഇതൊക്കെ മാസിസ്റ്റ് പാർട്ടിക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് മാ ചെയ്യേണ്ട സമയത്തൊക്കെ അവരും ചെയ്തിട്ടുണ്ടത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും എന്നവർ പറ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡി എം കെക്ക് ബഹുഭൂരിപക്ഷം സീറ്റ് ഡി എം കെക്ക് കിട്ടി നിലവെ പറയുമോ അവിടുത്തെ റിപ്പോർട്ട് തെറ്റാണെന്ന് ഡി എം കെ പറ നിലീവ് പറയൂ ഡി എം കെക്ക് പശ്ചിമ തമിഴ്നാട്ടിൽ ഡി എം കെ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ നിങ്ങളുടെ സി പി എം അടക്കമുള്ള മുന്നണി അവിടെ മുൻതൂക്കം വരുന്നു തെറ്റാണോ തെറ്റാണെങ്കിൽ പറയൂ അത് മധ്യപ്രദേശിലായ തെറ്റ് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം എനിക്ക് ഒറ്റ കാര്യമേ അഭിപ്രായം പറയാനുള്ളൂ തമിഴ്നാട്ടിൽ ഡി എം കെക്ക് ഭൂരിപക്ഷം കിട്ടുന്നു മുപ്പത്തിയെട്ട് സീറ്റുകളിൽ അവർ നാല്പത് സീറ്റുകളിൽ മുപ്പത്തി സീറ്റുകളിൽ അവിടെ ഭൂരിപക്ഷം കിട്ടുന്നു അതിനെക്കുറിച്ച് എന്താണ് എന്താണ് അഭിപ്രായം അഭിപ്രായം സനോജ് 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 പറഞ്ഞില്ലല്ലോ അത് പറയും പറയും തീർച്ചയായും ശ്രീ ശിവൻകുട്ടി ഞാൻ അങ്ങേലേക്ക് വരാം അങ്ങുയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ വി കെ സനോജ് അപ്പുറത്തുണ്ട് എം ജയചന്ദ്രനുണ്ട് സോയയുണ്ട് ഞാൻ സോയയിലേക്ക് പോവുകയാണ് സോയ വളരെ കൃത്യമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും എന്ന് ഇന്നലെ ചേർന്ന ദില്ലിയിൽ ചേർന്ന ആ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മീറ്റിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞു ഇപ്പോൾ കെജ്രിവാൾ പറഞ്ഞു എക്സിറ്റ് പോളുകൾ കള്ളമാണ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മോദി സർക്കാർ ഉണ്ടാകില്ല എന്ന് കെജ്രിവാൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് എക്സിറ്റ് പോളല്ല ഇത് മോദി മീഡിയ പോൾ ആണ് എന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന മാജിക് ഫിഗറിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഇന്ത്യ സഖ്യത്തിന് എത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും അത്തരം ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വെക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ നാം ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ആളുകൾ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന്റെയും അത്തരം ഒരു മാസം നീണ്ടു നിന്ന ഈ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ അത് എത്രത്തോളം ആത്മവിശ്വാസം ഒരു മുന്നണിക്ക് നൽകുന്നു എന്നുള്ളതിന്റെ ഉത്തരം തന്നെയാണ് അത്തരത്തിലൊരു ടു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ പറ്റി അല്ലെങ്കിൽ ടു നയൻറ്റി ഫൈവ് പ്ലസ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു മറുപടിയുമായി പ്രതിപക്ഷ നേതാക്കൾ പോകുന്നത് അത് തീർച്ചയായും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കാരണം ഈ വരുന്ന എക്സിറ്റ് പോളുകളുടെയൊക്കെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നീലിപ പറഞ്ഞു വെച്ചതുപോലെ അതിലൊക്കെ ഒരു സമാന സ്വഭാവം കാണിക്കുമ്പോൾ നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവിശ്വാസ്യത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശ്വാസക്കുറവ് ഈ രാജ്യത്തെ മനുഷ്യരൊക്കെ വലിയ അവിശ്വാസത്തിലാണ് ഈ രാജ്യത്തെ ആ നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ കോടതികൾക്കെതിരെ ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങൾക്കെതിരെ ഒക്കെ വലിയ അവിശ്വാസത്തിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇതിന് കൃത്യമായി ബി എന്ന് പറയുന്ന ഒരു 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 രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തെ ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇതിനെയൊക്കെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ അവിശ്വാസ്യത ഉണ്ടാകുന്നത് അപ്പോ അതുകൊണ്ട് ജനങ്ങളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ചോദിക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തെ പറ്റി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നാം പറയണ്ടേ അപ്പൊ അത്തരം ചോദ്യങ്ങൾ കൂടി ഉത്തരം പറയേണ്ടതുണ്ട് ഈ രാജ്യത്ത് മുൻപും എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു അന്നും ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊരിക്കലും ഇപ്പറഞ്ഞ പ്രകാരത്തിൽ ഇതൊരു അട്ടിമറിയാണെന്നും ഇതൊരു ഗൂഢാലോചനയാണെന്നും ഇത് ഭരണകക്ഷിയും അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഒരു ഏജൻസിയെ അല്ലെങ്കിൽ ഇത്തരം ഒരു എക്സിറ്റ് പോളിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യം വന്നിട്ടില്ല അപ്പൊ നേരത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തന കാര്യം പറഞ്ഞതുപോലെ ആത്മാഭിമാനമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി വന്നു കാരണം അത്തരത്തിൽ മാധ്യമങ്ങളെ കോർപ്പറേറ്റുകളെ മുഴുവൻ ആ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ ഹൈജാക്ക് ചെയ്യുന്ന സമീപനവുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ രാജ്യത്തെ ആളുകൾ ഈ രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളെയും അവിശ്വസിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത് യഥാർത്ഥത്തിൽ ഇത്തരം എക്സിറ്റ് പോളുകൾ ചർച്ച ചെയ്യുന്നത് പോലും നമ്മൾ അതിന് സമയം വെനക്കെടുത്തേണ്ടതില്ല കാരണം നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം അതെ 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 വളരെ കുറഞ്ഞൊരു സമയം ഇപ്പൊ കേരളത്തിലെ ഒരു കണക്ക് വെച്ച് മാത്രം നമുക്ക് ഈ എക്സിറ്റ് പോളിന്റെ വിശ്വാസ്യത്തെ പരിശോധിക്കാം മൂന്ന് സീറ്റ് വരെ ബിജെപി നേടുമെന്ന് പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ ഒരു സീറ്റ് ബിജെപി അക്കൗണ്ട് തുറക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ എക്സിറ്റ് പോളുകളായിരുന്നു അല്ല ഇത്തവണ പറയുന്നത് മൂന്ന് സീറ്റിലേക്ക് എത്തുമെന്നാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോയിട്ട് അക്കൗണ്ട് തുറന്നുമില്ല ഇത്തവണയും മൂന്ന് സീറ്റുമില്ല അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കാനും പോകുന്നില്ല ഈ മൂന്ന് സീറ്റ് എന്ന് പറയുന്നതിന്റെ അവിശ്വാസ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോളുകളെ വലിയ സംശയത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൽ മൂന്ന് സീറ്റൊക്കെ ബി ജെ പി നേടുമെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിൽ ഒരു മൂന്ന് സീറ്റിന്റെ മാർജിനൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഈ നാഷണൽ ലെവലിൽ കൊടുക്കുന്ന കണക്കിനോട് പോലും നമുക്കുണ്ടാകുന്ന ഒരു ഒരു അതിലെത്രത്തോളം സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിലെത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് അടുത്ത ശരി ബന്ധപ്പെട്ട് സ്വയലേക്ക് തന്നെ വരാം ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോവുകയാണ് ശ്രീ എം ജയചന്ദ്രൻ ഈ ഈ പോളിങ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് ബി ജെ പിക്ക് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടൊക്കെയാണ് വോട്ടിംഗ് ശതമാനമൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ ഈ സീറ്റുമായി ഇപ്പോൾ വരുന്ന സീറ്റല്ലല്ലോ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ വലിയ വലിയ നമ്പറുകൾ വരേണ്ടതല്ലേ ഒന്ന് ഇത് ഇതിനെക്കുറിച്ച് ഉയരുന്ന ഒരു ഏതൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ വോട്ട് വിഹിതവും വോട്ട് ശതമാനവും അതുപോലെ സീറ്റുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ചില സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ ഗുജറാത്ത് അടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറയും എന്നുള്ള കണക്കുകൾ വരുന്നുണ്ട് ഹരിയാന നമുക്കറിയാം ഹരിയാനയിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മത്സരി ജിൻഡാലിലൊക്കെ ഇറങ്ങണമെങ്കിൽ കേന്ദ്രസേനയുടെ അടക്കം സഹായം വേണ്ടി വന്ന ഒരു സ്ഥിതിയുണ്ട് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ല അല്ലാത്തിടത്തെല്ലാം ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു തീർക്കാനുള്ളൊരു നറേറ്റീവ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണോ ഈ പുറത്ത് വന്ന എക്സിറ്റ് പോൾ കണക്കുകൾ നീല ഈ ഈ കണക്കിൻ്റെ യാഥാർത്ഥ്യമായിട്ട് നിരക്കുന്നതാണെന്നൊക്കെയുള്ളത് മറ്റന്നാളത്തെ പിന്നെ വോട്ട് വോട്ടെണ്ണി കഴിയുമ്പോഴാണ് കൃത്യതോടെ നമുക്ക് വിലയിരുത്താനാവുന്നത് എങ്കിലും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദേശീയമായി കിട്ടിയത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കിട്ടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടെ വർദ്ധിക്കുമെന്നും ചിലരങ്ങനെ പറഞ്ഞു ചിലർ പറഞ്ഞു വർദ്ധിച്ചില്ലെങ്കിലും അതേ സ്റ്റാറ്റസ് മുപ്പത്തേഴ് ശതമാനം തന്നെ ലഭിക്കും ബി ജെ പിക്ക് എന്നുള്ളത് മറ്റ് പലരും പറഞ്ഞു പക്ഷേ ഈ ഇലക്ഷനുകയും കഴിഞ്ഞപ്പോഴേക്ക് വന്ന പ്രധാനപ്പെട്ട വിലയിരുത്തി എന്തായിരുന്നു അറിയുമോ അഞ്ച് ശതമാനമെങ്കിലും ബി ജെ പിക്ക് വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് മുപ്പത്തിരണ്ട് ശതമാനത്തിലാണ് ബി ജെ പിയുടെ നിൽപ്പ് ഏഴ് ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്ക് ഇത് വെറുതെ പിന്നെ നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല ലോക്നീതിയുടെ കോ ഡയറക്ടർ സഞ്ജയ് കുമാർ പറഞ്ഞു പിന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകറും അതേ വാദകത്ത് തന്നെ ഉന്നയിച്ചു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് ഇലക്ഷന് ശേഷം കാര്യങ്ങൾ നിൽക്കുന്നത് എന്നിരിക്കെയാണ് ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് പന്ത്രണ്ടോളം എക്സിറ്റ് പോളുകൾ രംഗത്ത് വരുന്നത് ആ എക്സിറ്റ് പോളുകളിൽ പറയുന്ന കൂറ്റൻ സ്കോറാണ് ബി ജെ പിക്ക് മുന്നൂറ്റി എത്രയാണ് എഴുപത് വരെ അറുപത്തി ഒൻപത് വരെ പ്രവചിക്കുന്ന സംഗതികൾ കണ്ടു ചില എക്സിറ്റ് പോളുകൾ കണ്ടു ഒപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലേക്ക് നോക്കൂ നോക്കിയാലോ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ബാക്കി പതിനേഴ് സീറ്റും യു ഡി എഫിന് എൽ ഡി എഫിന് പൂജ്യം അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ വിലയിരുത്തി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചിന്തകളെ നമ്മളുടെ വിചാരങ്ങളെ ഇന്ത്യൻ ജനതയുടെ ചിന്തകളെയും വിചാരങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന പണിയാണ് ഈ എക്സിറ്റ് പോളുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള എന്നുള്ളത് നിസ്സംശയം ഈ പറഞ്ഞ ഉദാഹരണങ്ങളൂടെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മുപ്പത്തേഴ് ശതമാനം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ അത് കൂടുമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫസ്റ്റ് ഫേസിലൊക്കെ കൂടും എന്ന് കരുതിയിരുന്നവരുണ്ടെങ്കിലും പിന്നീട് അങ്ങനെയല്ല സ്ഥിതി അല്ല എക്ഷൻ ഹിയറിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ വന്നത് വ്യാപകമായ പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വരുന്നു അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണെന്നറിയാമോ ഫൈസാബാദിലെ എം പി യു പിയിലെ അയോധ്യ നിൽക്കുന്ന അവിടെയാണ് അവിടുത്തെ എം പി ലല്ലു സിംഗ് ആണല്ലോ അയാൾ ഈ എം പി പറഞ്ഞത് നമുക്ക് നാനൂറ് സീറ്റ് കിട്ടണം ആർക്ക് ബി ജെ പിക്ക് ആ നാനൂറ് സീറ്റ് കിട്ടിയാലേ ഉള്ളൂ ഭരണഘടന മാറ്റാൻ കഴിയുന്നത് അതുകൊണ്ടത് പിന്നെ നാനൂറ് സീറ്റിൽ ഏറെ നൽകണം ബി ജെ പിക്ക് അത് പരസ്യമായിട്ട് പറയുകയാണ് അപ്പോൾ അത് അതിൻ്റെ അപകടം മണത്തു ആരാ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അപകടം മണത്തു കാരണം ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായി അതിനൊരു പ്രശ്നമായിട്ട് കണ്ടത് ദളിത് വിഭാഗങ്ങളാണ് അതിനേക്കാളും താഴെ കരുതുന്ന എക്സ്ട്രീംലി ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഇ ബി സി വിഭാഗം അതീവ പിന്നോക്ക വിഭാഗം അവരാണ് അതിൻ്റെ അപകടം മണത്തത് അവരങ്ങനെ ബി ജെ പി ഇങ്ങനെ ചെയ്യും എന്നൊരു ചിന്താഗതി വന്നപ്പോഴേക്ക് പ്രശ്നമായി അപ്പോൾ നേരെ പഞ്ചാബിൽ ചെന്ന് സോറി രാജസ്ഥാനിൽ ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇല്ലില്ല ഞങ്ങൾ ഭരണഘടന മാറ്റാനൊന്നും വരില്ല അംബേദ്കറെ ഞങ്ങൾ അംഗീകരിക്കുന്നു ആരാധിക്കുന്നു മാറ്റില്ല എന്ന് പറയുന്ന ഉണ്ടായി അതൊക്കെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായി പഞ്ചാബിലെ പിന്നെ കർഷകരുടെ പ്രതിഷേധത്തെ സംബന്ധിച്ച് ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങളെ മാത്രം ഇതിനെ എതിർക്കുന്നത് എതിർക്കാൻ കാര്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് ഉടനെ മറുപടിയും കിട്ടി ആ പ്രശ്നം ഹരിയാനയിലും വന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സൗത്തിലേക്ക് വരുന്നില്ല നോർത്തിൽ അപ്പോൾ പറഞ്ഞത് അപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ മറുപടി വന്നത് നോർത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കാരണം സീറ്റുകൾ കുറഞ്ഞാലും സൗത്തിൽ ഞങ്ങൾ ഞങ്ങളിതാ പിടിച്ചെടുക്കാൻ പോകുന്നു ഇതാണ് അടുത്ത പിന്നെ പ്രചാരണമായിട്ട് വന്നത് അതായിരുന്നു നോർത്തിൽ കുറയുന്നത് സൗത്തിൽ ഞങ്ങൾ നികത്തും അപ്പോൾ എവിടുന്നാണ് ഈ നികത്തുന്നത് അതാണ് കേരളത്തിലെ മൂന്ന് തമിഴ്നാട്ടിലെ നാലോ അഞ്ചോ പിന്നെ കർണാടകത്തിലെ തെലുങ്കാനയിലെ ആന്ധ്രയിലെ ശ്രീ ശ്രീ ജയചന്ദ്രൻ ജയചന്ദ്രൻ മാനിപ്പുലേഷൻസാണ് അതെ 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 അതെന്തെങ്കിലും അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ആണ് നമ്മളുടെ ചിന്തകളെ ആണ് ഉപജാപത്തിലൂടെ മാറ്റിമറിക്കാനായിട്ട് ഈ സർവേകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് റിസൾട്ട് വന്നോട്ടെന്നേ മറ്റന്നാൾ റിസൾട്ട് വന്നോട്ടെ ഇപ്പോൾ ബി ജെ പിക്ക് മൂന്നാം മുഴ കിട്ടിയാൽ അവർക്ക് ഭരിക്കാം മൂന്നാം മുഴുവ കിട്ടിയില്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തിരിക്കും ഇതാണ് അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതിനിടയിൽ ഈ മാനിപ്പുലേഷൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഉപജാപങ്ങൾ എന്തിനാണ് നടത്തുന്നത് അവിടെയാണ് തർക്കം വരുന്നത് നമുക്ക് സംശയം തോന്നുന്നത് മഹാത്മാഗാന്ധിയെ പിടിച്ച് വലിച്ചെടുത്തിട്ടല്ലോ എൺപത്തിരണ്ട് ലാറ്റൻപറോട് ഗാന്ധി സിനിമ വന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് അപ്പോൾ ഇവരുടെ അജണ്ട വ്യക്തമാണ് അടുത്ത വർഷം നൂറാം വാർഷികമാണ് ആർ എസ് എസിൻ്റെ അപ്പോൾ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ഗാന്ധിജിയെ എങ്ങനെ അപമാനിച്ച് പടിയിറക്കി വിടാം എന്നുള്ളതിൻ്റെ ചർച്ച തുടങ്ങുന്നത് ഇവിടുന്ന് ആണ് എൺപത്തിരണ്ടിൽ ആറ്റൻ ബറോ ഇല്ലായിരുന്നെങ്കിൽ ഗാന്ധി എന്ന വലിയൊരു പിന്നെ ബിംബം വലിയൊരു മനുഷ്യത്വം ഏറ്റവും അങ്ങേറ്റത്തെ നിൽക്കുന്ന ഒരു വ്യക്തി ലോകം അറിയില്ലായിരുന്നൊക്കെ പറയുന്നതിൻ്റെ ആ അത് പിന്നെ അറിവില്ലാഴിയോണ്ടല്ല പിന്നെ അത് അതിൻ്റെ അങ്ങേറ്റം ധാർഷ്യത്തിൻ്റെ കൊടുമുടിയാണത് സാക്ഷ്യത്തിൻ്റെ കൊടുമുടി അത്തരത്തിലുള്ള മറ്റൊരു കൊടുമുടിയാണ് ഈ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ പോലും അപമാനിക്കുന്ന നിലയിലേക്ക് ചെയ്യുന്നത് ജയിച്ചോട്ടങ്ങ ജയവും തോല്യവും അൾട്ടിമേറ്റായിട്ട് ഒരാൾക്ക് ജയിക്കാൻ കഴിയൂ അതെല്ലാവർക്കും അറിയും ഇപ്പം ഞാൻ ഉദാഹരണമാണ് പറഞ്ഞാൽ കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ തിരുവനന്തപുരത്ത് മുപ്പത്തൊന്ന് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂർ ഇരുപത്തിയെട്ട് ശതമാനം പത്തനംതിട്ട ഇരുപത്തൊമ്പത് ശതമാനം ഇപ്പം ഈ ഇതിൽ നിന്ന് ഈ ഇരുപത്തൊൻപതും മുപ്പത്തൊന്നും ഇരുപത്തെട്ടും കിട്ടിയതുകൊണ്ട് ജയിക്കുമോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുമോ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം അത് ഒരു നാൽപ്പതിലേക്കെങ്കിലും എത്തണം അങ്ങനെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് എന്ത് മാന്ത്രിക വിദ്യയാണ് കേരളത്തിലുള്ളത് ഒന്നുമില്ലല്ലോ ആ തരത്തിൽ വോട്ട് ഷെയർ വർദ്ധിക്കാതെ എങ്ങനെയാണ് ജയിക്കുക അതിനെക്കുറിച്ച് മിണ്ടില്ല അത് ഈ ചാ ചാ ഈ എന്താ എക്സിറ്റ് പോൾ നടത്തിയ വിദ്വാന്മാരും മിണ്ടില്ല അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്താൽ മതിയല്ലോ അതാണ് കാര്യം അത്തരത്തിലുള്ള ഒരുപാട് ഉപജാപങ്ങളിലൂടെയാണ് ഈ മാനി പന്ത്രണ്ടോളം ചാനലുകൾ അതുകൊണ്ടാണ് രാജസീപ് പറഞ്ഞത് പറഞ്ഞല്ലോ എൻ്റെ അവസാനത്തെ ഇലക്ഷൻ ആണെന്ന് രാജസീപ് പറഞ്ഞത് സൂചിപ്പിച്ചല്ലോ നീലിമ അതാണ് കാര്യം ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കൊണ്ടൊന്നും ജനങ്ങളുടെ ചിന്താശേഷി വിലയ്ക്ക് വാങ്ങിക്കാനോ അട്ടിമറിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നുള്ള മിനിമം ബുദ്ധി ഉണ്ടാകണമെങ്കിൽ മറ്റന്നാൾ വൈകുന്നേരമാകണം ബി ജെ പി കാര്ക്ക് അത്രേയുള്ളൂ പ്രശ്നം വരുന്നില്ല ശ്രീ ജയചന്ദ്രൻ ഞാൻ അങ്കേലേക്ക് വരാം ശ്രീ വി ശിവൻകുട്ടി ശ്രീ ശിവൻകുട്ടി ഇതിൽ ഒരു മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണ് സംശയിക്കപ്പെടുന്നത് ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ എന്തിന് എന്ന ചോദ്യമാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവരും അതുപോലെ ഇന്ത്യ സഖ്യമൊക്കെ ഉൾ ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു കണക്ക് നമുക്ക് എടുക്കാം ഈ വോട്ട് വിഹിതം സംബന്ധിച്ചുള്ളത് എൽ ഡി എഫിന് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് ശതമാനം യു ഡി എഫിന് മുപ്പത്തൊമ്പത് ദശാംശം നാല് ഏഴ് ശതമാനം ബി ജെ പിക്ക് ഉള്ളത് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ട് ശതമാനം കുറയുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായത് ഇപ്പോൾ ഇന്നലെ കണക്ക് ഇന്നലെ പുറത്ത് വന്നൊരു കണക്ക് നോക്കൂ ബി ജെ പിക്ക് ഇവിടെ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് വിഹിതം ഉണ്ടാകുമെന്നാണ് പ്രവചനം വരുന്നത് അത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒപ്പം ഇവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം ഇരുപത്തി ഒമ്പത് ശതമാനമായി കുറയുന്നു അതായത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഒരു കുറവ് എന്ന് പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനം കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ഈ ഒരു കണക്ക് അല്ല ഞാൻ ഈ കണക്കുകളിലേക്ക് നമുക്ക് വരാം നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ഇന്ന് ദേശാഭിമാനി വായിച്ചു ദേശാഭിമാനി വായിച്ചപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഞാനൊരു വാർത്ത കണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണി നേടും എന്നാണ് ഞാൻ അതിനകത്തൊരു പ്രവചനം കണ്ടത് അപ്പോൾ ഞാൻ ആ പ്രവചനത്തിനെ എങ്ങനെ വിലയിരുത്തണം ആ പ്രവചനമല്ല അത് അത് ഇന്നലെ ഇന്നലെ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്ന് അവരുടെ വിലയിരുത്തലിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഫിഗറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്നുള്ളത് അതെ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ ഇന്ത്യ മുന്നണി വിലയിരുത്തിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് എന്ന് പറയുന്നത് അവരുടെ നിലപാടാണ് ഞാൻ ചോദിച്ചോട്ടെ ഓരോരുത്തർക്ക് അവരവരുടെ നിലപാട് വരെ ഞാൻ അതിനാ ചോദിച്ചത് അതിനാ ഞാൻ പറഞ്ഞത് ദേശാഭിമാനി പറഞ്ഞാൽ അത് കൃത്യം ബാക്കി മാധ്യമങ്ങൾ പറഞ്ഞാൽ അത് മുഴുവൻ മാനിപ്പുലേഷൻ െൻറ്റ് പറഞ്ഞില്ലേതം ഞാൻ പറഞ്ഞോട്ടെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ പോരാ ഞാൻ എനിക്ക് ബഹുമാനനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇവിടെ ജയചന്ദ്രൻ ജയചന്ദ്രൻ ഇവിടെ ഉയർത്തിയ ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ചോദിച്ചോട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് ലഭിച്ചത് ഒരു സീറ്റാണ് ഒരു സീറ്റാണ് അത്ര റിസൾട്ടല്ലേ റിസൾട്ടാണ് ഒരു സീറ്റ് ജയിച്ചത് പത്തൊമ്പത് സീറ്റും പോയത് യു ഡി എഫിനാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബി ജെ പി ജയിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിന് പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയില്ല അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തിന് പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചർച്ചയില്ല അദ്ദേഹത്തിന് വരുന്നത് മൂന്ന് സീറ്റ് വരുമോ എന്നുള്ളതാണ് എൻ്റെ സാർ ഞാൻ സകല ബഹുമാനവും വെച്ച് പറയട്ടെ ഇതൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സൂചനകളല്ലേ യാഥാർത്ഥ്യം അടുത്ത ദിവസം വരുമല്ലോ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ പോളിംഗ് ശതമാനം പരിശോധിക്കുക കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പോളിംഗ് ശതമാനം പരിശോധിക്കും എങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം വന്നത് നിലിമയ്ക്കും കൊടുക്കാൻ എൻ്റെ കോപ്പി അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് വളരുന്നതെന്ന് നിങ്ങൾക്കറിയോ തിരുവനന്തപുരത്തിൻ്റെ ചിത്രം ഇപ്പോഴത്തെ പ്രസൻ്റ് ചിത്രം വളരെ വിചിത്രമാണ് ഞാൻ ഇന്നും ആ ചർച്ചയിൽ വരുന്നില്ല വിഷയം അതല്ലാത്തതുണ്ട് ജനങ്ങളുടെ ഈ ജനങ്ങളുടെ എടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ഈ ആവലാതിയും കൂടി ചിന്തിക്കണം ജനങ്ങളുടെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് സാർ ഞങ്ങൾ മുമ്പോട്ട് വരുന്നത് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം മൂന്ന് മാസം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയും ബി ജെ പി നേതാക്കന്മാരും ദേശീയ ജനാധിപത്യ സഖ്യ നേതാക്കന്മാരും രാവും പകലുമില്ലാതെ പണിയെടുത്ത് അധ്വാനിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുന്നതിന് വേണ്ടി മുന്നിൽ വരാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഞങ്ങളൊക്കെ ഒരു കാലത്ത് വളരെയധികം പരാജയപ്പെട്ടു നിന്ന് ആൾക്കാരാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിജയിച്ചു വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ അധ്വാനമുണ്ട് കഷ്ടപ്പാടുണ്ട് അതിനൊരു ചരിത്രമുണ്ട് ഇന്ന് അതിനൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടും ഈ ചാനൽ ചർച്ചയിൽ ഒന്നും വരുന്നില്ലാത്തതുകൊണ്ടും പക്ഷേ ജയചന്ദ്രനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യുമ്പോൾ ദേശാഭിമാനിയെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത് ഈ രാജ്യത്ത് നിരവധി പത്രങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് എല്ലാ ഉണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ വരുന്നത് വാർത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീറോ പെർസെൻറ്റേജ് പറഞ്ഞപ്പോൾ സീറോ സീറ്റ് പറഞ്ഞു ഏതോ ഒരു ഇൻ്റർനാഷണൽ ചാനലൊരു സീറോ സീറ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഒരു സീറ്റേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതും കൂടി താങ്കൾ പരിശോധിക്കണം അത്ഭുതമൊന്നുമല്ല നടന്ന റിസൾട്ടാണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പത് സീറ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടു അതിൻ്റെ സീറോ ആയിക്കൂടെ സീറോ ആകുന്നതിനെ കുറിച്ച് തന്നെന്താ നിങ്ങൾക്ക് എന്താ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് എല്ലാം എല്ലാവരും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞങ്ങൾ കോട്ട് കൂടും നിങ്ങൾ ജയിക്കും ഇതൊക്കെ സംഭവിക്കും ജനാധിപത്യത്തിൽ അതൊക്കെ അതിനാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഈ റിസൾട്ടിൽ നമ്മളെല്ലാം പ്രതീക്ഷ ഞാൻ ചോദിച്ച ചോദ്യം എപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് ഈ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനത്തിലേക്ക് വോട്ട് ശതമാനം വോട്ട് വിഹിതം വർദ്ധിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പിക്ക് അല്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വലിയ വർധനയുണ്ടാകും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്കും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് ഞങ്ങൾ പോവും നിങ്ങൾ പന്ത്രണ്ട് ശതമാനമെന്നോ പതിമൂന്ന് ശതമാനമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചോ ചർച്ച ചെയ്തോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിരുദ്ധ അഭിപ്രായമില്ല എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും വോട്ട് മാർജിൻ കേരളത്തിൽ വലിയ ശതമാനത്തിലേക്ക് മാറും മാറുന്നതിൻ്റെ കാരണം അതാണ് ശ്രീ ശ്രീ സനോജ് സനോജ് ഞാൻ അങ്ങേലേക്ക് വരാം ഇന്നലത്തെ ഈ എക്സിറ്റ് പോളിൻ്റെ ചർച്ചയിൽ മുഴച്ചു നിന്നൊരു കാര്യം ഇതാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിക്കാൻ പോകുന്നു ഇരുപത്തിയേഴ് ശതമാനമൊക്കെയാണ് പ്രവചിച്ചത് എനിക്ക് തോന്നുന്നു അത് എ ബി പി എ ബി പി വോട്ടർ ആണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഈ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ ഒരു കണക്കൊക്കെ മുന്നോട്ട് വെച്ചത് ഇരുപത്തിയേഴ് ശതമാനം ബി ജെ പിക്ക് കൊടുക്കുന്നു ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു കേരളത്തിൻ്റെ യാഥാർത്ഥ്യവുമായി പുലബന്ധം പുലർത്തുന്ന ഒരു കണക്കാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ അങ്ങ് ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്ത ഒരാളാണ് നോക്കൂ ഈ നാല്പത്തിയഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിൽ നിന്നൊക്കെ ഇരുപത്തിയൊമ്പത് ശതമാനത്തിലേക്ക് എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം കുത്തനെ കുറയും എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇതൊന്നും ആരും വിശ്വസിക്കുന്ന കാര്യമില്ലല്ലോ ഇതിപ്പോ കേരളത്തിലെ ഈ പ്രമുഖരായിട്ടുള്ള ജനത ഇതൊക്കെ വിശ്വസിക്കുമോ ഇത് വളരെ കൃത്യമായൊരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശീകരിക്കാനുള്ളത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ശിവൻകുട്ടി പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ദേശാഭിമാനി പ്രവചിച്ചു അത് ശരിയാണോ ദേശാഭിമാനി അങ്ങനെ പ്രവചിച്ചതല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൻ്റെ കാര്യം പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വമാണ് അത് സ്വാഭാവികമായിട്ടും ഒരു സഖ്യമാവുമ്പോൾ അവർ എലക്ഷന് ശേഷം നടത്തിയിട്ട് വിലയിരുത്തൽ അത് അവർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷയാണ് അങ്ങനെ ഇപ്പം എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും അവർ കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന സീറ്റിനെണ്ണമൊക്കെ പറയാറുണ്ട് അതും എക്സിറ്റ് ഫോൾ ഫലം അതുമായി ബന്ധപ്പെട്ട സൂചനകളും രണ്ടും രണ്ടായി തന്നെ എടുക്കണം ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലാകെ ബി ജെ പി വലിയ രൂപത്തിൽ മുന്നേറ്റമുണ്ടാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ ഒഴിവാക്കി കാരണം അവർക്ക് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു എം എൽ എ ആ എം എൽ എ ആ അക്കൗണ്ട് ഉൾപ്പെടെ പൂട്ടുന്ന നിലയുണ്ടായി വോട്ടിംഗ് ശതമാനം വലിയ രൂപത്തിൽ കുറേ നിലയുണ്ടായി വലിയ രൂപത്തിൽ കുറേ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒന്നായി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറവാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ടായി വർദ്ധിക്കുമെന്നും ഇടതുപക്ഷത്തിന് ഇരുപത്തൊമ്പതായി കുറയുമെന്നും ഉള്ള ഒരു ഒരു പുതിയ വാദം അത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും കാരണം ഇന്ന് കേരളത്തിൽ തുടർച്ചയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സ്വാധീനമുള്ള ആ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇന്ത്യ എന്ന സങ്കല്പം തന്നെ നിലനിൽക്കുമോ എന്ന കടുത്ത ആശങ്കയുടെ പുറത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് പ്രധാനമന്ത്രിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞോ പത്തു വർഷം ഇവർ ഭരണം നടത്തിയിട്ട് പത്താമത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവരെവിടേക്ക് പോയി ഇവർ രാമനിലേക്ക് പോയി രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജ്യത്ത് കൊടുത്ത തൊഴിലിനെക്കുറിച്ച് രാജ്യത്തെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വികസന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഇവർക്ക് നാവുണ്ടായിട്ടില്ല പച്ച വർഗീയതയിലേക്കാണ് മോഡി തിരിച്ചു പോയത് മോഡി നടത്തിയിട്ടുള്ള ഓരോ പ്രസംഗത്തിൻ്റെയും വാചകങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഇന്ത്യയിലെ മുസ്ലീങ്ങളെ എത്രമാത്രം പാർശ്വവൽക്കരിക്കുന്ന അപരവൽക്കരിക്കുന്ന ശത്രുവായി പ്രഖ്യാപിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്തിയത് പത്രവർഗീയതയിലേക്ക് അവർ പോയി കാരണം അവർ മുന്നോട്ട് വെച്ച വികസന സങ്കല്പങ്ങൾ ജനങ്ങളോട് പറയാൻ കൊള്ളാത്തതാണ് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുന്ന രൂപത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളും ക്യാമ്പയിനൊക്കെ പോയത് അതുകൊണ്ട് ആ രൂപത്തിലും വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു ഒരു സൂചന നൽകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത് കൃത്യമായ ഒരു രാഷ്ട്രീയ താല്പര്യം അതിന് പിന്നിലുണ്ട് കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് ഇത്രയും വലിയ അട്ടിമറി നടക്കണമെങ്കിൽ ഒന്നിക്കില്ല അത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും അട്ടിമറി നടത്തണം അല്ലെങ്കിൽ വലിയ മാനിപ്പുലേഷൻ നടക്കണം അല്ലാതെ ഒരിക്കലും ബി ജെ പിക്ക് ഈ വോട്ടിലേക്ക് വളരാനും ഇടതുപക്ഷത്തിൻ്റെ ശതമാനം ഇത്രയേറെ കുറയാനും സാധ്യതയില്ല അതാണ് ആശങ്ക സംബന്ധിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ ഇതിലെല്ലാം വലിയ കളിയുണ്ട് ഇതിന് പിന്നിൽ വലിയ ഗുഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇവർ പറയുന്ന വിശ്വാസ്യയെക്കുറിച്ചല്ലേ നിങ്ങളെങ്ങനെ വിശ്വസിക്കും നമ്മുടെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയിലെ നിങ്ങൾ നയിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നു ആയി എന്ന് തന്നെ നമുക്ക് തലകുനിച്ച് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ കാരണം ഗാന്ധിയെക്കുറിച്ച് ലോക ജനതയ്ക്ക് മുന്നിൽ ഇത്രമാത്രം അവാസ്തവമായിട്ടുള്ള ഇത്രമാത്രം അപമാനകരമായിട്ടുള്ള പ്രസ്താവന നടത്തിയ ആളാണ് നിങ്ങൾ നിങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തു എങ്ങനെ വിലക്കെടുത്തു ഇപ്പം സുപ്രീം കോടതി നമ്മുടെ പാർട്ടി നടത്തിയിട്ടുള്ള സമരത്തിന്റെ പാർട്ടി നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഇലക്ട്രൽ ബോണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് അപ്പം പുറത്തു വന്നപ്പോഴാണല്ലോ നിങ്ങൾ ഏതെല്ലാം കമ്പനികളിൽ നിന്ന് കാശ് വാങ്ങി ആ കാശ് വാങ്ങിയ കമ്പനികൾക്ക് നിങ്ങൾ എന്തെല്ലാം സഹായങ്ങൾ തിരിച്ചു ചെയ്തു കൊടുത്തു എല്ലാ കാര്യങ്ങളും പുറത്തു വന്നല്ലോ ആ പണെല്ലാം നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു ആ പണെല്ലാം ഈ രൂപത്തിലുള്ള മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ഉപയോഗിച്ചില്ലേ ഇപ്പല്ലേ പിന്നെ പ്രവീൺ ബുർക്കായസെ പുറത്തുവിട്ടത് ഇത്രയും കാലം എന്തിനാ പ്രവീൺ എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും നിങ്ങള് പിടിച്ച് ജയിലിട്ടത് സ്റ്റാൻ സ്വാമിയെ ജയിലിട്ട് കൊന്നത് എന്തിനാണ് എന്തിനാണ് ഗുജറാത്തിലെ മിടുക്കനായ ഒരു ഐ പി എസ് ഓഫീസറെ സഞ്ജീവ് ഭട്ടൻ ഇപ്പോഴും ജയിലിൽ വെക്കുന്നത് എന്തിനാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളെ പിടിച്ച് ജയിലിട്ടത് കെജ്രിവാളിനെതിരായിട്ട് മൊഴി കൊടുപ്പിച്ചത് ആരെ ഭീഷണിപ്പെടുത്തി ഡോക്ടർ സോയ ജോസഫ് കേരളത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇത്തരത്തിൽ ഒരു പന്ത്രണ്ട് പോയിൻ്റ് നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കൊക്കെ ഒരു വളർച്ച ബി ജെ പിക്ക് ഉണ്ട് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ സോയ തൃശ്ശൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണ് അവിടത്തെയൊക്കെ ഒരു സ്ഥിതി ഒരു എ ക്ലാസ് മണ്ഡലമായി കരുതുന്നതാണല്ലോ തൃശ്ശൂർ എന്ന് പറയുന്നത് ആ തൃശ്ശൂരിലൊക്കെ ഇതുപോലെ ഒരു വളർച്ച സോയയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഈ ഒരു ചോദ്യം നിങ്ങളത് ചോദിച്ചില്ലെങ്കിൽ ഇതിനൊരു മറുപടി പറയണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എടുത്തു പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം തൃശൂര് പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത് കാരണം കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഗ്രൗണ്ടിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഈ തെര അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂരിനെ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ അസംബ്ലി മണ്ഡലത്തിലോ ഒന്നും ലീഡില്ലാത്ത ഒരു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ട് ഒരു തരത്തിലുള്ള മുന്നേറ്റവും നടത്താത്ത ബി ജെ പി ഇവിടെ ജയിച്ചു പോകുമെന്നും സുരേഷ് ഗോപി അട്ടിമറി വിജയം നടത്തുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇത് ഇതൊരു രാഷ്ട്രീയ വിരോധം കൊണ്ട് സംസാരിക്കല്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി അന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന്റെ പേരിൽ സംസാരിക്കുന്നതല്ല ഇത് കൃത്യമായ ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഒരിടത്തും ഒരു തരത്തിലുള്ള മുന്നേറ്റവും അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിലോ ഒരു മണ്ഡലത്തിലോ അസംബ്ലിയിലോ ഇതുവരെ ഇതുവരെ അതല്ലെങ്കിൽ അതിന്റെ ഒന്നും ചരിത്രത്തിൽ ഇതുവരെ ഒരു മുന്നേറ്റവും നടത്താത്ത ബി ജെ പി എങ്ങനെയാണ് അതൊരു ആ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയൊക്കെ പിടിക്കുക എന്ന് അല്ലെങ്കിൽ അട്ടിമറി വിജയം നടത്തുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ സാധിക്കുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഇത്തരത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് കുറെ കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ഒരിക്കലും കാരണം പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രബുദ്ധരായ മനുഷ്യർ വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന മനുഷ്യർ ഒരു തരത്തിലും സംഘപരിവാറിന്റെ കുഴിയിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുഴിയിൽ വീഴില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് അത് കൃത്യമായി തൃശ്ശൂരിന്റെ ഒരു പൾസ് ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം ഇത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള സാധ്യതയില്ല ഇതിൻ്റെ കണക്ക് വെച്ച് പറയണ്ടേ നിങ്ങളിത് ജയിക്കും ജയിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നിത് കിട്ടും അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും ഏത് അസംബ്ലി മണ്ഡലത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കണക്കൊന്നുമില്ല ഞങ്ങൾ ഇത് പിടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് വാങ്ങും എന്നൊക്കെ പറയുന്ന വെറുതെ ഇത് സിനിമാ സ്റ്റൈൽ ഡയലോഗ് പറഞ്ഞു പോകുന്നതല്ലാതെ ഇത്തരത്തിലൊരു മുന്നേറ്റം ഒരു ഘട്ടത്തിലും സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടി അതിന് നൽകാനുള്ളത് പിന്നെ ഈ പറഞ്ഞു വെക്കുന്നത് പോലെ അദ്ദേഹം നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി നിരന്തരം പറയുന്ന ഒരു വാക്കാണ് ഞങ്ങളുടെ നേതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഈ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്തത് കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് കിട്ടിയത് എന്ന് കൂടി പറഞ്ഞു വെക്കണം ഈ രാജ്യത്തെ പട്ടിണി കുറഞ്ഞതോ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ കുറഞ്ഞതോ ഈ രാജ്യത്തെ മനുഷ്യർക്ക് നിന്ന് ഒരു മോചനം കിട്ടിയതോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കുറഞ്ഞതോ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങളുടെ നേതാക്കന്മാർ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഈ രാജ്യത്തുണ്ടായതായി കൂടി അങ്ങ് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഒരു തരത്തിലുള്ള വിശ്വാസയോഗ്യതയും ഇല്ലാത്ത കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ ഒരു പ്രതിഫലനമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി നാല് തീർച്ചയായും ആവർത്തിക്കും അന്ന് ഈ പറഞ്ഞു വെച്ചതുപോലെ ഇന്ത്യ ഷൈനിങ് വലിയ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു പക്ഷെ യാഥാർത്ഥ്യം അപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പല ഇൻഡെക്സുകളിലും നമ്മൾ കുത്തനെ ഇടിഞ്ഞിരുന്ന കാലത്ത് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന വലിയൊരു പരസ്യം അല്ലെങ്കിൽ വലിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു അന്നും ഇതുപോലെ എക്സിറ്റ് പോളുകൾ പറഞ്ഞു വീണ്ടും ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലൂടെ വീണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ള വലിയ വാക്ക് അല്ലെങ്കിൽ വലിയ ഇതുപോലെയുള്ള പ്രവചനങ്ങൾ ഈ രാജ്യത്തുണ്ടായി എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇത് രണ്ടായിരത്തി നാല് ആവർത്തിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ രാജ്യത്തെ മുഴുവൻ പ്രാദേശികമായ പാർട്ടികളും ഈ രാജ്യത്തെ മുഴുവൻ ചെറുകക്ഷികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷ ഒന്നാകെ വളരെ കളക്റ്റീവ് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പോടുകൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വ പാഠവത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം ബി ജെ പിയിലേക്ക് നോക്കുമ്പോൾ പടലപ്പിണക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലൊരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ വലിയൊരു കുറവ് പല ഘട്ടങ്ങളിലും നോക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഈ എഴുപത്തി അഞ്ച് വയസുമായൊക്കെ ബന്ധപ്പെട്ടില്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കൾക്കിടയിലുള്ള വലിയ അസ്വാരസ്യങ്ങളൊക്കെ കൃത്യമായി ബി ജെ പി പാളയത്തിലുണ്ട് അപ്പൊ അത്തരത്തിലൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് പോലും ഇല്ലാതെ ബി ജെ പി നിൽക്കുന്നു അതേസമയം സുശക്തമായി നിന്നുകൊണ്ടൊരു പ്രതിപക്ഷ നിര ഒരു പ്രതിപക്ഷ നിര പ്രാദേശികമായ പാർട്ടികൾ എല്ലായിടങ്ങളും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഓരോ ഇട നിങ്ങളിലും കണക്കുകൾ ആന്ധ്രയിൽ നിന്നും അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നു നമുക്കറിയാം ഇടങ്ങളിലും കോൺഗ്രസും പ്രാദേശികമായിട്ട് അവിടെ ശക്തിയുള്ള പാർട്ടികളും അവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നവരും അവിടെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ആളുകളുമൊക്കെ ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് ഒരു എലക്ഷനെ നേരിടുമ്പോൾ വീണ്ടും അതേ ഫലം ആവർത്തിക്കുമെന്നും അതിനേക്കാൾ മികച്ച വിജയം നേടുമെന്നൊക്കെ ാണ് പ്രതീക്ഷ പങ്കുവെക്കുന്നത് ബിജെപിയുടെ പ്രതിനിധി മറുപടി പറയേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ന്യൂസ് ആൻഡ് വിസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബിജെപി പ്രതിനിധി സി ശിവൻകുട്ടിയിലേക്കാണ് ശ്രീ ശിവൻകുട്ടി നിങ്ങൾ ഈ പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും ഭൂത്തുതലത്തിലൊക്കെയുള്ള കണക്കുകൾ നിങ്ങളുടെ നേതൃത്വം എടുത്തിട്ടുണ്ടാകും അത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഈ വോട്ട് വിഹിതം എത്ര ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം കണ്ട് ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നീലിമ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പതിനാറ് ശതമാനം വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിന്നി വളരെ വളരെ കൂടുതലായി മുന്നോട്ട് പോകാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള ജനവികാരം ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ ഞങ്ങൾ പരമാവധി ജനങ്ങളുടെ മുമ്പിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായി കേരളത്തിൽ ജനവിധി എഴുതും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ സമയപരിമിതി കൊണ്ടൊന്ന് ഇടപെടുകയാണ് അതായത് നേരത്തെ പതിനേഴ് പതിനേഴ് ശതമാനം നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ഒരു വോട്ട് വിഹിതത്തിന്റെ കണക്കാണ് പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് അത് പിന്നീട് പതിനഞ്ച് ശതമാനത്തിലേക്ക് ചുരുങ്ങി ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പന്ത്രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനത്തിലേക്ക് കുറയുന്നൊരവസ്ഥയുണ്ടായി ഈ അവസ്ഥയിൽ നിന്നും ഈ രണ്ട് വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് ബി ജെ പിയുടെ ബി ജെ പിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും എത്ര ശതമാനം കൂടുതൽ വോട്ട് നിങ്ങൾക്ക് സമാഹരിക്കാനാകുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ എൻ്റെ നീലിമ നരേന്ദ്രമോദിജിക്ക് മുപ്പത് ശതമാനം പിന്തുണയുണ്ട് കേരളത്തിൽ ജനങ്ങളുടെ നിങ്ങൾ എത്രയോ സർവേ പരിശോധിക്ക് മുപ്പത് ശതമാനത്തിലധികം പിന്തുണയുണ്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ ചാനൽ ചർച്ചയിൽ മൂന്ന് പേര് മൂന്ന് പേരെനെതിരായിട്ട് സംസാരിക്കുക എനിക്കതിനെ മറുപടി പറയാൻ ഒരു മിനിറ്റ് വരുമ്പോൾ ഇടയിൽ കയറി ഞാൻ യു എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ശ്രീ ജയചന്ദ്രനെ സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടാതിരുന്നതാണ് അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വരുമ്പോൾ ഇടയിൽ കയറരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ നിങ്ങൾ പന്ത്രണ്ട് ശതമാനത്തിലാണ് കയറി പിടിച്ചു നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പതിനേഴ് ശതമാനം വരെ വന്നിട്ടുണ്ടെന്ന് ആ പതിനേഴ് ശതമാനം വന്നു എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾ വീണ്ടും അതിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഞാൻ വളരെ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഉണ്ടല്ലോ ആ ഡാറ്റ വച്ച് നിങ്ങൾ പരിശോധിക്ക് ഞങ്ങൾ പതിനേഴ് ശതമാനം വോട്ടിങ്ങവരെ കേരളത്തിലെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് മുപ്പത് ശതമാനത്തിലധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് ഇത്രയൊക്കെ വളരെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ സർവേ ഉണ്ട് ഡാറ്റാസ് ഉണ്ട് ഞങ്ങളിത് വളരെ വ്യക്തമായി പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ജനഭരണത്തിൻ്റെ വികാരം എതിരായിട്ടുള്ള വികാരം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വികാരം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ധാരാ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കെതിരെ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഈ ശ്രീ ജയചന്ദ്രനടക്കം ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തി ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ രാജ്യത്ത് മുന്നൂറ്റി മൂന്ന് കൂടി ബി ജെ പി മൂന്നൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി മുമ്പിൽ വന്നു ഇന്ന ഞാൻ ഈ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനങ്ങൾ ഉറപ്പ് കൊടുത്തു രാമജന്മഭൂമി നടപ്പിലാക്കും നടപ്പിലാക്കി ഞങ്ങൾ നടപ്പിലാക്കി രാമജന്മഭൂമി ഞങ്ങൾ നടപ്പിലാക്കി ഞങ്ങൾ പൗരത്വ നിയമം നടപ്പിലാക്കി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഞങ്ങളുടെ കാര്യത്തില് നീലമ ചർച്ച ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള പൗരത്വ നിയമം നടപ്പിലാക്കും മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു കാശ്മീർ എടുത്തു കളയും ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ മുമ്പ് നടപ്പിലാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ജലജീവൻ മിഷൻ എന്ന് പറയുന്ന ജനങ്ങളുടെ സാധാരണ പാവപ്പെട്ട ആദിവാസികളടക്കം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് സൗജന്യമായി ജലജീവൻ കുടിവെള്ളം എത്തിച്ച ഒരു ഗവൺമെൻറ് ലക്ഷം രൂപ സൗജന്യമായി ഫണ്ട് ഒരു നിങ്ങൾക്ക് എത്ര 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 പ്രവർത്തനങ്ങൾ ഇൻ നിങ്ങൾ 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 പരിശോധിക്ക് പരിശോധിക്ക് ശരി ശരി ശ്രീ ശ്രീ ശിവൻകുട്ടി സനോജ് സനോജ് നിങ്ങൾ മുമ്പ് പറഞ്ഞതിന്റെ മറുപടി ഞാൻ സനോജ് പറയുന്നതിന്റെ മറുപടി ഞാൻ ഉണ്ട് അല്ല സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ എനിക്കെതിരെ കയറുന്ന പ്രശ്നം എനിക്കെതിരെ കയറുന്ന നല്ല പ്രശ്നം ഞാനേ ഞാനൊരു കാര്യം പറയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞത്

പറഞ്ഞല്ലോ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യം ലോക ആഗോള പട്ടിണി സൂചികയിൽ എത്രാം സ്ഥാനത്താണ് ഇതൊന്നും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയോ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയോ ഇറക്കിയ റിപ്പോർട്ടുകളല്ല അപ്പോൾ സാർവദേശീയ രംഗത്ത് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനത്തിന്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങേറ്റം ദയനീയമാണ് പിന്നെ എങ്ങനെ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ പിന്തുണക്കും ഇപ്പം സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ പരിശോധിച്ചാൽ ഈ രാജ്യം ഒരുപാട് പിറകിലേക്ക് പോവുകയാണ് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തിട്ടില്ലേ പിന്നെ നിങ്ങൾ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമാക്കി പാസ്സാക്കി അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ കാണാതെ പോയ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമവും അതിൻ്റെ ചട്ടങ്ങളൊക്കെ നിലനിൽ വന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി സമരം നടത്തിയിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള നാട് ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കേരളമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കെതിരായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഭരണത്തിൽ കയറാൻ വേണ്ടി കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തലങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ നിങ്ങളെ അടുപ്പിച്ചിട്ടില്ല നിങ്ങൾ ആകെ ഉണ്ടായിരുന്ന ഒരു എം എൽ എ അതുപോലും ഇല്ലാതായി നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി അതിന് താഴോട്ടല്ലാതെ ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും കൈപിടിക്കുന്ന ഒരു ഒരു തൃശൂരിലെ പോകുകയാണ് ൻ ഈ ഞാൻ നേരത്തെ ബി ജെ പി പ്രതിനിധിയോട് ഉന്നയിച്ച അതേ ചോദ്യം തന്നെ ഞാൻ അങ്ങയോട് ഉന്നയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും വിഭിന്നമായി ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടുന്ന വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ ഇവിടെ ഇന്ത്യയിലെ ഈ ഇലക്ഷൻ നടന്നപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്ന സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും പിന്നെ ലോക്സഭ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പിന്നെ ബി ജെ പിക്ക് ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും പിന്നെ പിണറായി വിരുദ്ധതയ്ക്കാണ് ജനങ്ങളിവിടെ വോട്ട് ചെയ്തതെന്നാണ് അവരുടെ പ്രചാരണം അപ്പോൾ കരളി ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഈ ഈ ചർച്ചയുടെ ചോദ്യം പി ആർ വർക്ക് ശരിക്കും ആ പി ആർ വർക്ക് എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ആ ബി ജെ പി മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ കോൺഗ്രസ്സിന് കൂടെ വേണ്ടിയിട്ടാണല്ലോ മാധ്യമങ്ങളുടെ കേരളത്തിലെങ്കിലും മാധ്യമങ്ങളുടെ ഈ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ വരുന്നത് പതിനഞ്ചോ പതിനാറോ പതിനേഴോ സീറ്റൊക്കെ യു ഡി എഫിന് കൊടുക്കുന്നത് പിണറായി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണോ ജനങ്ങളോട് വോട്ട് ചെയ്തത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെന്നേ പിണറായി വിജയനും മന്ത്രിമാരും നേതാക്കളും കേരളം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ച് വർഷമായി കേരളം തിരഞ്ഞെടുത്ത് അയച്ച എം പിമാരിൽ പതിനെട്ട് പേര് പത്തൊൻപതായിരുന്നു ഒരാളുടെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് പതിനെട്ടായി ആ പതിനെട്ട് പേരും കേരളത്തിന് വേണ്ടിയിട്ടല്ല പാർലമെൻറ്റ് ശബ്ദിച്ചത് അവർ കേരളത്തിനെ എങ്ങനെ നികത്താമെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നതടക്കമാണ് പ്രചരിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അവിടെ വോട്ട് ചെയ്തത് അപ്പോൾ ആ വോട്ട് ചെയ്തത് മുഴുവനും ഈ ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്ക് വോട്ട് ഇടിയാൻ വേണ്ടിയിട്ടാണോ ജനങ്ങൾ പിന്നെ ഈ എൽ ഡി എഫിനെ എതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത് അപ്പം ഇതിലെല്ലാം ഞാനീ പറഞ്ഞ മാനിപ്പുലേഷൻ എന്നതിൽ ബി ജെ പിയുടെ മാത്രമായിട്ടൊന്നും ഞാൻ ചുരുക്കി കാണുന്നില്ല മാധ്യമങ്ങൾ കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടിയും അതേ പണി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അതിൻ്റെയും കൂടെ റിസൾട്ടാണ് മറ്റന്നാൾ വരാനിരിക്കുന്നത് അതല്ലാതെ ദേശീയ തലത്തിൽ പിന്നെ ബി ജെ പി വലിയ ഭൂരിപക്ഷം നേടും അതുപോലെ തന്നെയാണല്ലോ ഇവിടെ പറയുന്നത് കേരളത്തിൽ വലിയ ഭൂരിപക്ഷം നേടും യു ഡി എഫ് അപ്പോൾ ദേശീയ തലത്തിലെ തെറ്റാണെങ്കിൽ കേരളത്തിലെ തെറ്റാവണ്ടേ ആ തരത്തിലുള്ള പരിഗണന അല്ലേ കൊടുക്കേണ്ടത് അതില്ലല്ലോ കേരളത്തിലെ ശരിയാവും ദേശീയ തലത്തിൽ തെറ്റാണ് അതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഇരട്ടത്താപ്പാണ് അപ്പോൾ അത് രണ്ടും തിരിച്ചറിയേണ്ടി വരും മറ്റന്നാൾ അത് വരുന്നുണ്ടെന്നേ ജനങ്ങളുടെ വിധി എന്താണ് ജനവിധി യഥാർത്ഥ ജനവിധി എന്താണെന്നുള്ളതാണ് മറ്റന്നാൾ അറിയാൻ പോകുന്നത് ശിവൻകുട്ടിയോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഈ പിന്നെ ജയവും തോൽവിയും സംബന്ധിച്ച് ചർച്ചയായല്ലോ ഞാൻ നടത്തിയത് ഞാൻ എൻ്റെ നിലപാട് അഭിപ്രായമാണ് പറഞ്ഞത് അത് സി പി എമ്മിന് അനുകൂലമായിട്ടാണെന്ന് താങ്കൾ വിധിയിരുന്നത് താങ്കളുടെ മാത്രം നിലപാടാണ് ഞാൻ പൊതുവായി കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ആർക്ക് നോക്കിയാലും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ബി ജെ പി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അത് കേരളത്തിലെ എന്തുകൊണ്ട് പത്തൊൻപത് ഒന്നും കണ്ടില്ല അതല്ലായിരുന്നല്ലോ ചർച്ച ഈ പിന്നെ എലക്ഷനും അതിന്റെ പി ആർ വർക്കും അപ്പോൾ അതാണല്ലോ ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആ ചർച്ചയാണ് എടുത്തത് പറയാനും അങ്ങനെയല്ല അതിനോട് ഞാൻ വിചാരിക്കുന്നു മോദി മീഡിയ തുടർ ഭരണം പ്രവചിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടുമെന്നുള്ള പ്രവചനങ്ങളും പുറത്തു വരികയാണ് എക്സിറ്റ് പോളുകളെ എത്ര കണ്ട് വിശ്വസിക്കണം എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഒരു മണിക്കൂർ ചർച്ച ചെയ്തത് എക്സിറ്റ് പോളോ പി ആർ വർക്കോ ആണോ നടന്നത് എന്ന വിഷയം ചർച്ച ചെയ്തത് ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്ത വി കെ സനോജ് ഡോക്ടർ സോയ ജോസഫ് സി ശിവൻകുട്ടി എം ജയചന്ദ്രൻ എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി